ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിനം ഇന്നായിരുന്നു. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ശ്രീലങ്കയായിരുന്നു. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യ ശ്രീലങ്കൻ ടീമിനെ ബൗളിങ്ങിൽ വരിഞ്ഞു മുറുക്കി. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിനത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീലങ്കൻ ടീം ആദ്യം തന്നെ വിക്കറ്റ് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. എന്നാൽ പിന്നീട് ഇന്ത്യൻ ബൗളേഴ്സ് അവരെ എറിഞ്ഞു വീഴ്ത്തി. അങ്ങനെ ഇന്ന് ശ്രീലങ്ക 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചത് വലിയൊരു ടാർഗറ്റായിരുന്നു. പിന്നീട് ഇന്ത്യ ഇന്ന് സെക്കൻഡ് ബാറ്റിംഗിനിറങ്ങി. രോഹിത് ശർമ്മയും ഗില്ലുമായിരുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യക്ക് ഇന്ന് സ്വപ്ന തുടക്കമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. രോഹിത് ശർമ്മ ഓപ്പണിങ്ങിൽ അടിച്ചു കളിച്ചു. ഗില്ലാണെങ്കിൽ രോഹിതിന് നല്ലൊരു സപ്പോർട്ട് കൊടുത്തു. ശ്രീലങ്ക എങ്ങനെ എറിഞ്ഞിട്ടും ഇന്ത്യയുടെ വിക്കറ്റ് നേടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ടീം സ്കോർ 97 റൺസിൽ രോഹിത് ശർമ്മ ഔട്ടായി മടങ്ങി. 13 ഓവറാകുമ്പോഴേക്കും ഇന്ത്യ 100 റൺസിൽ എത്തിയിരുന്നു. അതുപോലത്തെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് രോഹിത് ശർമ്മ എന്ന് കാഴ്ചവെച്ചത്. 4 സിക്സും 5 ഫോറും ഉൾപ്പെടെ 64 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചുകൂട്ടിയത്. ഏകദിനത്തിൽ T20 പോലെയാണ് രോഹിത്തിന് കളിച്ചത്. രോഹിത് ഔട്ടായതിന് പിന്നാലെ ശുമാൻ ഗില്ലും ഔട്ടായി മടങ്ങി. പിന്നീട് വന്ന വിരാട് കോഹ്ലിക്കും അധികം ആയുസുണ്ടായിരുന്നില്ല. കോഹ്ലി 14 ഗില്ല് 35 റൺസും എടുത്തു. പിന്നീട് ശിവൻ ദൂബെ കളത്തിലിറങ്ങി. ദൂബെ ഡെക്കിലാണെന്ന് പുറത്തായത്. 123 റൺസിൽ ഇന്ത്യയുടെ 4 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് രാഹുലും ഡെക്കിൽ പുറത്തായപ്പോൾ ഇന്ത്യ ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രേയസേരും വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 7 റൺസ് മാത്രമാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. 97 റൺസിൽ 1 വിക്കറ്റ് പോലും ഇന്ത്യയുടെ പോയിട്ടുണ്ടായിരുന്നില്ല. ആ ഇന്ത്യ 146 റൺസ് ആകുമ്പോഴേക്കും 6 വിക്കറ്റ് കളഞ്ഞു വിളിച്ചു. രോഹിത് പോയതിനു പിന്നാലെ ഇന്ത്യ ശരിക്കും കൂപ്പുകുത്തി. അതുപോലെയായിരുന്നു ഇന്ന് വിക്കറ്റുകൾ പോകുന്നുണ്ടായിരുന്നത്. രാഹുലും ശ്രേയസും ഫ്ലോപ്പാണ്. അതിനു പകരം സഞ്ജു വരണമെന്നാണ് ആരാധർ പറയുന്നത്. സഞ്ജു അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സഞ്ജുവിനെ പുറത്താക്കി. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര വളരെ മോശം പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.